Hi friends, in the last class, we have the arithmetic sequences and samantara shrenigal in the chapter of introduction. So, in this class, we will go to this chapter one question. In this chapter, we will take one part. So, we will take one questions. So, you need to take down all the questions and answers as I am writing in the board. So, we will go to one question. ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താണ് ശ്രേണികൾ, എന്താണ് ഒരു ശ്രേണി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് ചെയ്തു പോവാം. ഇവിടെ നിങ്ങൾക്ക് സ്ക്വയേഴ്സിന്റെ സമചതുരത്തിന്റെ ഒരു സീക്വൻസ് ആണ് തന്നത്. ഈ സീക്വൻസ് ഉപയോഗിച്ചിട്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നാല് സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പം ഈ സബ് ക്വസ്റ്റ്യൻസിൽ നിങ്ങളോട് കുറച്ച് സീക്വൻസസ് അല്ലെങ്കിൽ ശ്രേണികൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഉപയോഗിച്ചിട്ടുള്ള ശ്രേണി ഉണ്ടാക്കാനാണ് ആദ്യം പറയുന്നത്. അപ്പം ആദ്യത്തെ സ്ക്വയർ നോക്കി നോക്ക്, അതിന്റെ ഒരു വശം എത്രയാ? 1 സെന്റിമീറ്റർ. സെക്കൻഡ് സ്ക്വയറിന്റെ ഒരു വശം എത്രയാ? 2 സെന്റിമീറ്റർ. തേർഡ് സ്ക്വയറിന്റെ ഒരു വശം എത്രയാ? 3 സെന്റിമീറ്റർ. നാലാമത്തെ സമചതുരത്തിന്റെ ഒരു വശം എത്രയാ? 4 സെന്റിമീറ്റർ. അപ്പം ഈ സമചതുരങ്ങളുടെ വശങ്ങളെ നമുക്ക് ഒരു ശ്രേണി ആയിട്ട് എഴുതാം. അപ്പൊ എങ്ങനെയാ നമുക്ക് അത് എഴുതാൻ പറ്റുക? ആദ്യം 1 സെന്റിമീറ്റർ, അപ്പൊ 1. നെക്സ്റ്റ് എത്ര ഏതാ വരിക ഈ ശ്രേണിയിൽ? അടുത്ത നമ്പർ എത്ര വരിക? അടുത്ത സ്ക്വയർ നോക്കി നോക്ക്, അടുത്ത സ്ക്വയറിന്റെ ഒരു വശം എത്ര നോക്കി നോക്ക്, എത്രയാ? 2 സെന്റിമീറ്റർ. അപ്പൊ 2. നെക്സ്റ്റ് എത്ര വരിക? മൂന്നാമത്തെ സമചതുരം, മൂന്നാമത്തെ സമചതുരത്തിന്റെ ഒരു വശം എത്രയാ? 3 സെന്റിമീറ്റർ. അപ്പൊ നെക്സ്റ്റ് വരിക 3. ദെൻ അടുത്തത് എന്താ വരിക? 4. ഇവിടെ 4 സ്ക്വയേഴ്സ് ഇവർ തന്നിട്ടുള്ളൂ. ദെൻ നെക്സ്റ്റ് സ്ക്വയർ, ഇവിടെ അടുത്ത സ്ക്വയറിന്റെ ഒരു വശം 1 സെന്റിമീറ്റർ, ദെൻ 2 സെന്റിമീറ്റർ, ദെൻ 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. അടുത്തത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? അടുത്ത സ്ക്വയർ അല്ല, അടുത്ത സമചതുരത്തിന്റെ ഒരു വശം എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 5 സെന്റിമീറ്റർ. ദെൻ ഒരു സ്ക്വയർ കൂടി തന്നാൽ അവിടെ ഒരു ആ സ്ക്വയറിന്റെ അല്ലെങ്കിൽ ആ സമചതുരത്തിന്റെ ഒരു വശം എത്രയായിരിക്കും? 6 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഈ സീക്വൻസ് എങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ പോവാം? 5, 6 ഇങ്ങനെ പോവും. അപ്പം അടുത്ത ശ്രേണി എന്താ എഴുതാൻ പറഞ്ഞത്? സീക്വൻസ് ഓഫ് പെരിമീറ്റർ, ചുറ്റളവിന്റെ ശ്രേണി. ഒരു ഒരു സ്ക്വയർ തന്നാൽ അതിന്റെ ചുറ്റളവ്, അതിന്റെ പെരിമീറ്റർ നിങ്ങൾ എങ്ങനെ കണ്ടെത്തുക? ഒരു സ്ക്വയർ എന്ന് പറയും അതിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും അല്ലെ? ഒരു സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പം അതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ അതിന്റെ ചുറ്റളവ് എങ്ങനെ കാണാം? 4 × 1 സൈഡ്, 4 × 1 വശം, 4 × നമ്മൾ ഒരു വശത്തിന്റെ എ ആക്കി എടുത്താൽ നമുക്ക് ചുറ്റളവ് എങ്ങനെ കാണാം? 4 × A. അപ്പൊ നമുക്ക് ആ സീക്വൻസ് എഴുതാം. ഓരോ സ്ക്വയറിന്റെയും പെരിമീറ്റർ വെച്ച് സീക്വൻസ് എഴുതാം. ഫസ്റ്റ് സ്ക്വയറിന്റെ സൈഡ് എത്രയാ? 1 സെന്റിമീറ്റർ. അപ്പം അതിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? ചുറ്റളവ് എത്രയായിരിക്കും? 1 × 4, 4 സെന്റിമീറ്റർ. നെക്സ്റ്റ് സ്ക്വയറിന്റെ 1 സൈഡ് എത്രയാ? 2 സെന്റിമീറ്റർ. അപ്പൊ അതിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 2 × 4, 8 സെന്റിമീറ്റർ. നെക്സ്റ്റ് സ്ക്വയറിന്റെ 1 സൈഡ് എത്രയാ? 3 സെന്റിമീറ്റർ. അപ്പം അതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ അതിന്റെ ചുറ്റളവ് എത്രയായിരിക്കും? 3 × 4, 12 സെന്റിമീറ്റർ. നെക്സ്റ്റ് എത്രയാ? 4 × 4, 16 സെന്റിമീറ്റർ. നെക്സ്റ്റ് എത്ര വരിക? 5 × 4, 20 സെന്റിമീറ്റർ. നെക്സ്റ്റ് സ്ക്വയർ വരികയാണെങ്കിൽ അതിന്റെ ഒരു വശം 6 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ചുറ്റളവ് എത്രയായിരിക്കും? 6 × 4, 24 സെന്റിമീറ്റർ. സോ ഈ സീക്വൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. മൂന്നാമത്തെ ഏത് സീക്വൻസ് ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞു നോക്കിയോ? സീക്വൻസ് ഓഫ് ഏരിയാസ്, പരപ്പളവിന്റെ സീക്വൻസ് ഓഫ് ഏരിയാസ് അല്ലെങ്കിൽ പരപ്പളവിന്റെ ശ്രേണി. അപ്പൊ ഫസ്റ്റ് സീക്വൻസിന്റെ 1 സൈഡ് 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഒരു സ്ക്വയറിന്റെ പരപ്പളവ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് എ ആക്കി എടുത്താൽ അവരുടെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് എ സ്ക്വയർ. എന്താ എ സ്ക്വയർ? അപ്പം ഫസ്റ്റ് സ്ക്വയറിന്റെ 1 സൈഡ് 1 സെന്റിമീറ്റർ ആണ്, ഒരു വശം 1 സെന്റിമീറ്റർ ആണ്. അപ്പം അതിന്റെ സ്ക്വയർ എത്രയാ? 1 × 1, 1 തന്നെ. നെക്സ്റ്റ് സ്ക്വയറിന്റെ ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആണ്, 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ ഏരിയ എങ്ങനെയാണ്? 2 സ്ക്വയർ, 2 × 2, 4 സെന്റിമീറ്റർ.
Next square the one side 3 cm ആണ് അപ്പോൾ അതിന്റെ ഏരിയ എങ്ങനെയാ 3 × 3 9 cm Next square എത്രയാ one side 4 cm ആണ് അപ്പോൾ അതിന്റെ ഏരിയ എങ്ങനെയാ 4 സ്ക്വയർ 4 ന്റെ വർഗ്ഗം എത്രയാ 4 × 4 16 cm വികർണങ്ങളുടെ ശ്രേണി അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്വയർ തരികയാണെങ്കിൽ അതിന്റെ വികർണം അതിന്റെ ഡയഗണൽ എങ്ങനെ കണ്ടെത്താൻ നോക്കാം ആദ്യം അപ്പോൾ ഒരു സ്ക്വയർ തന്നിട്ട് അതിന്റെ ഒരു സൈഡ് എ ആക്കി എടുക്കുക അപ്പോൾ നാല് സൈഡ്സും എ ആയിരിക്കും അതിന്റെ ഡയഗണൽ അല്ലെങ്കിൽ അതിന്റെ വികർണം നമ്മൾ ഡി ആക്കി എടുക്കും അപ്പോൾ നമ്മൾ എങ്ങനെ വികർണം കണ്ടെത്തുക നമ്മൾ പൈതഗോറസ് തിയറം അനുസരിച്ച് ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയും അപ്പം അതിന്റെ ഡി എങ്ങനെ കണ്ടെത്തുക ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 × a² ഇസ് ഈക്വൽ ടു റൂട്ട് 2a അപ്പം ഒരു സ്ക്വയറിന്റെ ഒരു വശം എ ആക്കി എടുക്കുകയാണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടനിയോസ് അല്ലെങ്കിൽ അതിന്റെ ഡയഗണൽ അല്ലെങ്കിൽ അതിന്റെ വികർണം കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് റൂട്ട് 2a അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് സീക്വൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പൊ ഫസ്റ്റ് സ്ക്വയറിന്റെ ഡയഗണൽ എത്രയായിരിക്കും റൂട്ട് 2 × ഫസ്റ്റ് സ്ക്വയറിന്റെ ഒരു സൈഡ് 1 cm അപ്പൊ റൂട്ട് 2 × 1 √2 എന്ന് പറയുന്നത് റൂട്ട് 2 തന്നെ നെക്സ്റ്റ് എത്ര വരിക നെക്സ്റ്റ് ഒരു സൈഡ് 2 cm അപ്പൊ എങ്ങനെയാ റൂട്ട് 2 × 2 നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ എയ്ക്ക് പകരം നമ്മൾ ഓരോ സൈഡിന്റെയും ഓരോ സ്ക്വയറിന്റെയും സൈഡ് ഇട്ട് കൊടുത്താൽ മതി തേർഡ് നോക്കൂ തേർഡ് എങ്ങനെയാ ഒരു വശം 3 cm അല്ലേ അപ്പം ഒരു വശം 3 cm ആണെങ്കിൽ റൂട്ട് 2 × 3 3 √2 നെക്സ്റ്റ് എത്ര വരിക റൂട്ട് 2 × 4 4 √2 Then root 2 × 5 5 √2 Then root 2 × 6 6 √2 ഈ സീക്വൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടെ നമുക്ക് നാല് ശ്രേണികൾ കിട്ടില്ലേ Look at these triangles made with dots. How many dots are there in each? Compute the number of dots needed to make the next two triangles. പൊട്ടുകൾ എടുത്ത് ത്രികോണങ്ങൾ ഉണ്ടാക്കാം ഓരോ ത്രികോണത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക ഇവിടെ 3 ത്രികോണങ്ങൾ കണ്ടില്ലേ 3 ത്രികോണങ്ങളും കുറച്ച് ഡോട്ട്സ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത് നിങ്ങളോട് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് അടുത്ത 2 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ അതിൽ എത്ര ഡോട്ട്സ് ഉപയോഗിക്കണം എന്നാണ് ചോദിച്ചത് അടുത്ത 2 ത്രികോണങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ എത്ര ഡോട്ട്സ് ആണ് ഉണ്ടാവുക എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് അത് എങ്ങനെയാ കിട്ടുക അത് എളുപ്പത്തിൽ എങ്ങനെയാ കിട്ടുക ഫസ്റ്റ് ട്രയാങ്കിളിൽ എത്ര ഡോട്ട്സ് ആണ് നോക്കാം ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കുക ആദ്യത്തെ വരിയിൽ 1 ഡോട്ട് രണ്ടാമത്തെ വരിയിൽ 2 ഡോട്ട്സ് 2 ഡോട്ട്സ് ആണ് സോ വി കെൻ റൈറ്റ് ഇറ്റ് ആസ് 1 + 2 = 3 ദ നെക്സ്റ്റ് ട്രയാങ്കിൾ നോക്കുക ഫസ്റ്റ് ലൈനിൽ 1 ഡോട്ട് Then second line, 2 dots are there. Third line, 3 dots. Adhu namukku ingane ezhuthaam. 1 + 2 + 3. Mottham 3 dots alle. 1 dot aadhyathe variyil, 1 dot. Randamathe variyil, 2 dots. Moonamathe variyil, 3 dots. Adhu namukku 1 + 2 + 3 ennu ezhuthaam. Adhu ethraya 6 varum. The next triangle nokkiyokku. First variyil 1 dot. Second variyil 2 dots. തേർഡ് വരിയിലോ 3 ഡോട്ട്സ് ഫോർത്ത് ലൈനിൽ 4 ഡോട്ട്സ് അപ്പൊ നമുക്ക് അതിനെ എഴുതാം 1 + 2 + 3 + 4 = 10 നെക്സ്റ്റ്
നമ്മളൊരു ട്രയാങ്കിൾ. നെക്സ്റ്റ് അടുത്ത രണ്ട് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിലുള്ള ഡോട്ട്സ് ആണ് നിങ്ങളോട് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിലെ ഡോട്ട്സ് നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ ട്രയാങ്കിൾ 1+2, നെക്സ്റ്റ് 1+2+3, മൂന്നാമത്തെ ട്രയാങ്കിൾ ആകും 1+2+3+4. അപ്പോൾ അങ്ങനെ ഫോർത്ത് ട്രയാങ്കിൾ എത്ര ഡോട്ട്സ് ഉണ്ടാവുക? 1+2+3+4+5 = 15 ഡോട്ട്സ്. ദെൻ നെക്സ്റ്റ് ട്രയാങ്കിൾ എത്ര ഡോട്ട്സ് ഉണ്ടാവുക? 1+2+3+4+5+6 = 21 ഡോട്ട്സ്. അപ്പൊ ഈ സീക്വൻസ് നമുക്ക് മൊത്തം എങ്ങനെ എഴുതാം? ആദ്യത്തെ ട്രയാങ്കിൾ 3 ഡോട്ട്സ്, നെക്സ്റ്റ് 6 ഡോട്ട്സ്, നെക്സ്റ്റ് 10 ഡോട്ട്സ്. പിന്നെ അടുത്ത രണ്ടെണ്ണാണ് നിങ്ങളോട് ചോദിച്ചത് എങ്ങനെ എഴുതാം? 15 ഡോട്ട്സ്, അടുത്തത് 21 ഡോട്ട്സ്. വേറൊരു രീതിയിൽ നമുക്ക് ഇതിവിടെ നമ്മൾ ആഡ് ചെയ്താണ് നമുക്ക് കിട്ടിയത്. വേറൊരു രീതിയിൽ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഈ ഇങ്ങനെ ആദ്യത്തെ മൂന്ന് ട്രയാങ്കിൾസിലെ ഡോട്ട്സ് നിങ്ങൾക്ക് കണ്ടെത്താം, എണ്ണി കണ്ടെത്താം. എന്നിട്ട് ആ മൂന്ന് നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് നോക്കാം. എങ്ങനെ നോക്കാം? 3+3 ആണ് 6, 6+4 ആണ് 10, 10+5 ആണ് 15, 15+6 ആണ് 21. അപ്പൊ ഇവിടെ എങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്? 3+3 = 6. ഇവിടെ ആദ്യം 3 ആഡ് ചെയ്ത്, പിന്നെ 4 ആഡ് ചെയ്ത്, അടുത്ത 5 ആഡ് ചെയ്ത്, പിന്നെ 6 ആഡ് ചെയ്ത്, അടുത്തൊരു ട്രയാങ്കിൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മൾ എത്ര ആഡ് ചെയ്യണം? 7 ആഡ് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് നോക്കാം, രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അടുത്ത രണ്ട് ഈ മൂന്ന് ട്രയാങ്കിളിൽ എത്ര ഡോട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് കണ്ടെത്തി? അടുത്ത രണ്ട് ട്രയാങ്കിൾസിൽ എത്ര ഡോട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ എളുപ്പമല്ലേ? ഇവിടെ കുറച്ച് റെഗുലർ പോളിഗൺസ് ആണ് തന്നത്, സമബഹുഭുജങ്ങളാണ് തന്നത്. സമബഹുഭുജങ്ങൾ അല്ലെങ്കിൽ റെഗുലർ പോളിഗൺസിന്റെ സീക്വൻസ് ആണ് തന്നത്. ഈ സീക്വൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങളോട് കുറച്ച് നമ്പർ സീക്വൻസസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണികൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇവിടെ കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ സബ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കുറച്ച് നമ്പർ സീക്വൻസസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണികൾ ഉണ്ടാക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് സബ് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണങ്ങളുടെ ശ്രേണി. അപ്പം ആദ്യം നോക്കി നോക്കുക, ആദ്യം ഏതാ തന്നത്? ട്രയാങ്കിൾ, ദെൻ സ്ക്വയർ, ദെൻ റെഗുലർ പെന്റഗൺ, ദെൻ റെഗുലർ ഹെക്സഗൺ. എന്തൊക്കെ തന്നത്? സമഭുജ ത്രികോണം, സമ ചതുരം, സമ പഞ്ചഭുജം, സമ ഷഡ്ഭുജം. ഇതിന്റെ വശങ്ങളുടെ ശ്രേണി ആദ്യം ഏതാ? ട്രയാങ്കിൾ എത്ര സൈഡ്സ് ആണത്? 3 sides. Then square, 4 sides. Then hexagon, 5 sides. Then pentagon, 5 sides. Samapanchabhujam, 5 sides. Then hexagon, 6 sides. അടുത്തത് എന്താ? സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് വെച്ചിട്ട് ഒരു സീക്വൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അകക്കോണുകളുടെ തുകയുടെ ശ്രേണി. ആദ്യം നമുക്ക് എങ്ങനെയാണ് ഒരു പോളിഗൺ തന്നാൽ അതിൻ്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സം എങ്ങനെയാണ് കണ്ടെത്താൻ നമുക്ക് നോക്കാം. അപ്പം ഏതൊരു പോളിഗൺ തരുവാണെങ്കിലും അതിന് ഇന്റീരിയർ ആംഗിൾസിന്റെ സം കാണാനുള്ള ഇക്വേഷനാണ് സം ഇസ് ഈക്വൽ ടു എൻ മൈനസ് സം, അല്ലെങ്കിൽ തുക ഇസ് ഈക്വൽ ടു എൻ മൈനസ് 2 × 180. നിങ്ങൾക്കിപ്പോൾ മൂന്ന് വശങ്ങളുടെ ഒരു പോളിഗൺ, അതായത് ട്രയാങ്കിൾ, ട്രയാങ്കിളിന്റെ സമ്മാൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ എൻ 3 ഇട്ട് കൊടുക്കുക. ഇപ്പൊ എന്ത് കിട്ടും? 3 − 2 × 180. 3 − 2 = 1 × 180. അപ്പൊ ഒരു ത്രികോണം എടുക്കുകയാണെങ്കിൽ അതിന്റെ സം ഓഫ് ആംഗിൾ, ഇന്റീരിയർ ആംഗിൾസ് എത്രയാ? 180. അകക്കോണുകളുടെ തുക 180. അടുത്തത് 4 sides. നിങ്ങൾക്ക് ഒരു സ്ക്വയറാ തന്നത് വിചാരിച്ചോ, സ്ക്വയർ ആവും, അതിന് 4 sides. അപ്പം എന്തിനു പകരം എന്ത് കൊടുക്കുക? 4 കൊടുക്കുക. 4 − 2 ×
180 എത്രയാ 4 minus 2 2 2 into 180 എത്ര വരും 360
Then next five sides are the other pentagon or regular pentagon. One exterior angle is 360 divided by 5. 360 by 5 is 72. Then next is regular hexagon. That is 720 divided by regular hexagon is 360 divided by 6. 60. ഈ സീക്വൻസ് ഞാൻ കണ്ടിന്യൂ ചെയ്തു പോകും. മനസ്സിലായില്ലേ ഈ ക്വസ്റ്റ്യൻസ്?